തൃത്താലയുടെ ദേശോത്സവമായ തൃത്താല ഫെസ്റ്റ് ഇന്ന് നാളെയായിട്ട് ആഘോഷിക്കാം. തൃത്താല ഫെസ്റ്റിന്റെ കേന്ദ്ര ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എന്തൊക്കെയാണ് ആഘോഷങ്ങളെ കുറിച്ച് പറയാനുള്ളത്? നമ്മുടെ തൃത്താല ഫെസ്റ്റ് നമ്മൾ 2023 അതിഗംഭീരമായി ആഘോഷിക്കാൻ പോവുകയാണ്. എല്ലാവരെയും ഒത്തൊരുമിച്ച് നമ്മളെ ജാതി മത ഭേദമെന്ന് എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നല്ലൊരു ഗംഭീരമാകാനുള്ള തുടക്കം കുറി ഇന്നു മുതൽ അതിന് തുടക്കം കുറിക്കുകയാണ്. ഉപകമ്മിറ്റികളുടെ പ്രദേശത്ത് വ്യത്യസ്തമായ പ്രോഗ്രാമുകൾ, ദഫ്, അറബനമട്ട്, കുട്ടികളുടെ വരും പ്രോഗ്രാമുകൾ, പിന്നെ അതുപോലെ തന്നെ ഗാനമേള, അങ്ങനെ ഒരു എല്ലാ പ്രദേശവും ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാ ഉപകമ്മിറ്റികളുടെയും ഭാഗത്ത് നല്ല സഹായത്തോടുകൂടി പല ഭാഗത്തും നല്ല പരിപാടികളുണ്ട്. അതിൻ്റെ പുറമെ കാലത്ത് നാളെ 15-ാം തീയതി ഫസ്റ്റ് ദിവസം തൃത്താല സെൻ്ററിൽ ഒരു 10:30 കൂടിയിട്ട് ഗജസംഗമം, അത്യാവശ്യം ഒരു 10-30 ആളോളം പങ്കെടുപ്പിച്ചുകൊണ്ട് ഗജസംഗമം ഉണ്ട്. അതിൻ്റെ പുറമെ ഒരു 11 മണിയോട് കൂടിയിട്ട് പിന്നെ ബാൻഡ് വാദ്യ മത്സരം, പ്രൈസ് മണി കൊടുത്ത് നമ്മൾ ഫസ്റ്റ് പ്രൈസൊക്കെ ഇപ്പോൾ പുതിയതായിട്ട് നമ്മളിപ്പോൾ ആരംഭിച്ചൊരു ഇതാണ് ബാൻഡ് വാദ്യ മത്സരം. അതിന് ഇതിൻ്റെ നമ്മുടെ ഫെസ്റ്റിൻ്റെ പ്രധാന ഒരു ഇതാണ് ഘോഷയാത്ര. അത് കൃത്യം 5 മണിക്ക് മേത്തൂരിൽ നിന്ന് ആരംഭിച്ച് കുമ്പിടത്തിൽ അവസാനിക്കുന്ന രീതിയിലാണ് നമ്മൾ സജ്ജീകരിക്കുന്നത്. അതിന് പുറമെ നമ്മളെ കൂടിക്കാഴ്ച വൈകുന്നേരം നമ്മളാ പാദത്തടുത്ത് തന്നെ പാടത്ത് കൂടിക്കാഴ്ച അത് കൂടിയിട്ട് അവിടുത്തെ സമാപിക്കുകയാണ്. എത്ര ഉപകമ്മിറ്റികളുണ്ട്? അതുപോലെ തന്നെ ആന, ബാൻഡ്, മറ്റ് കലാപരിപാടികളൊക്കെ തൃത്താല ഫെസ്റ്റിൻ്റെ ഉപകമ്മിറ്റികൾ പ്രശ്നം ഒരു 29 ഉപകമ്മിറ്റികളുണ്ട്. ആന ഒരു 45 അടുത്തടുത്ത് ആനകളും, പിന്നെ ദഫ്മുട്ട് നമ്മുടെ കാരണം നമ്മുടെ മറ്റേ എല്ലാ വർഷവും കൊണ്ടുവരാവുന്ന ദഫ്മുട്ട് നമ്മുടെ കേന്ദ്ര സമിതി ഫണ്ടിലായിട്ട് ദഫ്മുട്ട്, രണ്ട് ടീമിൻ്റെ ദഫ്മുട്ട്, മറ്റുള്ള കല ഓരോ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ ഓരോ ടീമിൻ്റെയും ഭാഗത്ത് നല്ല ഡ്രസ്സ് കോഡ്, അങ്ങനെ വ്യത്യസ്തമായ കളർഫുള്ളായ ഘോഷയാത്രയാണ് കൃത്യം നാളെ നമ്മൾ 15-ാം തീയതി 4 മണിക്ക് മേത്തൂരിൽ നിന്ന് ആരംഭിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രധാന പരിപാടികൾ എന്തൊക്കെയാണ്? ഇന്നത്തെ പ്രധാന പരിപാടി ഒരു 7 മണിയോട് കൂടിയിട്ട് നമ്മുടെ സൗത്ത് തൃത്താല ഒരു ഹെവൻ സ്ട്രീറ്റ് ഒരു ഉപകമ്മിറ്റിയുടെ ഗാനമേള, അതിന് തൊട്ടപ്പുറത്ത് തന്നെ പിന്നെ ഉടനടി ഇവിടെ ഒരു ബാൻഡ് കല രൂപമുണ്ട്. അതിനപ്പുറം നമ്മളെ 2-3 കമ്മിറ്റി ഉള്ള ലെൻസ്, അങ്ങനെ അപ്പോൾ 3 പ്രോഗ്രാം ഇവിടെ തന്നെ സൗത്ത് തൃത്താല. അതിനപ്പം ആഴത്തൂര് സെൻട്രല് ഈ അവിടെയുള്ള 3 ഉപകമ്മിറ്റികളുടെ മില്ലമ്പളി, അങ്ങനെ ലങ്കീസ്, അങ്ങനെ എല്ലാ ഉപകമ്മിറ്റികളും ഒരു മുട്ടിപ്പാട്ട്, അങ്ങനെ ഒരു സ്റ്റേജ് പ്രോഗ്രാം. അതിനപ്പുറത്ത് കേക്ക് നമ്മുടെ കോടനാട്, അവിടെ ഇതേപോലെ ദഫ്, കോൽക്കളി, വ്യത്യസ്തമായ കലാപരിപാടി അവിടെ ആവിഷ്കരിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ പട്ടാമ്പി റോഡിൽ അമ്പലവട്ടം എക്സലൻ്റ് എന്ന ഉപകമ്മിറ്റിയും നല്ലൊരു കരോക്കെ ഗാനമേള, വ്യത്യസ്തമായ ഡാൻസ്, പിന്നെ നമ്മുടെ വെസ്റ്റ് തൃത്താലയിൽ ബാൻഡ് വാദ്യം, പിന്നെ അതിനോടുകൂടി തന്നെ അവർ തന്നെ ദഫ്, മറ്റുള്ള എല്ലാം വ്യത്യസ്തമായ പരിപാടികളോടി എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിലുള്ള പ്രോഗ്രാമുകളാണ് ഇന്ന് ഇവിടെ സജ്ജീകരിക്കുന്നത്. ഇന്നും നാളെയായിട്ട് നടക്കുന്ന തൃത്താല ഫെസ്റ്റിൻ്റെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട് അല്ലേ? അതെ, ഈ തൃത്താല ഫെസ്റ്റിൻ്റെ എല്ലാവിധ നമ്മൾ എല്ലാ മേഖലയിലും ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് നല്ല സഹകരണമാണ്, അതുപോലെ തന്നെ എല്ലാവിധ സെക്യൂരിറ്റി നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. എന്തായാലും എല്ലാം സജ്ജീകരിച്ച് റെഡി ആയിട്ടിരിക്കുകയാണ്, എല്ലാം ആഘോഷിക്കാനായിട്ട് റെഡി ആയിരിക്കുകയാണ് എല്ലാവരും. ആഘോഷം പൊടിപൊടിക്കട്ടെ. ജയൻ ഹുസൈൻ്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യു.